ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ഒരു ഹെൽത്തി ഓംലെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കാം. എൻ്റെ അടുത്ത് സാധാരണ മഷ്റൂംസും പിന്നെ എൻ്റെ സൈറാണെങ്കിൽ ചീസൊക്കെ ഇടും. സോ എൻ്റെ അടുത്ത് മഷ്റൂംസ് ഇല്ല, എൻ്റെ ചീസ് എനിക്ക് വേണ്ട. രാവിലെ തന്നെ ഞാൻ ചീസൊന്നും കഴിക്കാറില്ല. സോ ഞാൻ ഇന്ന് കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു ഹാൻഡ് ഫുൾ ഓഫ് പാലക്ക് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് മനസ്സിലായോ? പിക്കിൾഡ് ആലപ്പിനോസ്. സോ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ആലപ്പിനോ പെപ്പർ വെച്ചിട്ട് ബ്രൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബോട്ടിലിൽ. സോ അത് ഞാൻ ഒരു ദിവസം കാണിക്കാം എങ്ങനെ ആക്കുന്നതിന്. സോ ഇത് ആഡ് ചെയ്ത് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇത് പിക്കിൾഡ് ഓലീവ്സ്. ബൗളിനകത്ത് എഗ്ഗ് പൊട്ടിച്ച്, നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ്സ് മാത്രമായിട്ട് എടുക്കാം. ഞാൻ ഇപ്പം രണ്ട് എഗ്ഗാണ് എടുക്കുന്നത്, ബിക്കോസ് ഞാൻ വേറൊന്നും കഴിക്കുന്നില്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഞാൻ കൂടുതലും എഗ് വൈറ്റ്സ് ആണ് എടുക്കുന്നത്. എനിക്കിപ്പോ തോന്നുന്നില്ല ഇത് ഓംലെറ്റ് ആയിട്ട് വരുമെന്ന്. സ്ക്രാമ്പിൾഡ് ആയിരിക്കും, മിക്കവാറും സ്ക്രാമ്പിൾഡ് ആവാനാണ് ചാൻസ്. ഇച്ചിരി കുറച്ച് പാലൊഴിക്കാം. പാലൊഴിക്കുന്ന എന്തിനാന്ന് പറഞ്ഞ ഇച്ചിരി കൂടെ ഫ്ലഫി ആവാനും ഒക്കെ ആയിട്ട്. അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഓഫ് ഓയിൽ. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് സ്മിയർ ചെയ്തിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓംലെറ്റ് ആക്കാൻ പോയത് സ്ക്രാമ്പിൾഡ് ആയിട്ട് മാറി എന്ന് പറയുന്ന കാര്യമാണ്. സോ ഇതാണ് എൻ്റെ ഓംലെറ്റ് മാറി സ്ക്രാമ്പിൾഡ് ആയ കഥ. ഞാൻ ആവക്കാഡോസ് ഒക്കെ വെച്ചിട്ടാണ് തിന്നുന്നത്. പക്ഷെ എന്താണേലും എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഓംലെറ്റ് പോലെ ആണെങ്കിലും സ്ക്രാമ്പിൾഡ് പോലെ ആണെങ്കിലും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ബൈ.